കാനായിലും കാൽവരിയിലും മാത്രമാണ് ഈശോ മറിയത്തെ സ്ത്രീയെന്ന് സംബോധന ചെയ്യുന്നതായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഈശോയുടെ മഹുദ്ധീകരണത്തിൻ്റെ ആരംഭത്തിലും മറ്റൊന്ന് മഹുദ്ധീകരണത്തിൻ്റെ അവസാനത്തിലും. തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവളാണ് അഥവാ രണ്ടാം ഹവ്വായാണ് മറിയമെന്ന് ഈശോ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സഭയെക്കുറിച്ചുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം സഭയാണല്ലോ ഈശോയുടെ മഹുദ്ധീകരണ ശേഷം അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിൽ സഹകരിക്കേണ്ടവൾ. ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന യോഹന്നാൻ്റെ സുവിശേഷ ഭാഷ്യം ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈശോ സ്നേഹിക്കുന്ന ശിഷ്യനും ശിഷ്യയുമാണെന്ന സൂചനയാണ്. അപ്പോൾ സഭയെ വിശ്വാസികളുടെ അമ്മയായി ഈശോ പ്രഖ്യാപിക്കുക തന്നെയാണ്. അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് ഓരോ മകനുമെന്നത് മറക്കരുത്. സഭയുടെ സ്പന്ദനമാകണം നമ്മുടെ ജീവിതം. എന്നിലൂടെ അമ്മ വാഴ്ത്തപ്പെടണം. സഭയാകുന്ന അമ്മയും പരിശുദ്ധ അമ്മയും. ക്രിസ്തുവിനെ കണ്ട് സമൂഹമധ്യത്തിൽ ഒരുവൾ വിളിച്ചു പറഞ്ഞതുപോലെ, നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ മുലകളും ഭാഗ്യപ്പെട്ടത് എന്ന് എന്നിലൂടെ സഭയ്ക്കൊരു വാഴ്ത്തൽ നൽകും വിധം ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനാവുമോ എന്നതാണ് ഇന്നിൻ്റെ ധ്യാനം. അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.